നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് അനുദിനം കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. എന്നാൽ അതിനിടയിലും ആശുപത്രികളിൽ നിന്നും പുറത്തു വരുന്ന ചില വാർത്തകളെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോഴിതാ ഭർത്താവ് കോവിഡ് ബാധിച്ച് മരിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി. ബീഹാറിലെ മൂന്ന് ആശുപത്രികൾക്കെതിരെയാണ് യുവതി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. ആശുപത്രി വാർഡിൽ താൻ ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും 12 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ യുവതി ആരോപിക്കുന്നു. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണ് തന്റെ ഭർത്താവ് മരിക്കാൻ കാരണമെന്നും മണ്ണും ചെളിയും നിറഞ്ഞ കിടക്കവിരിയിലാണ് അദ്ദേഹത്തെ കിടത്തിയതെന്നും യുവതി ആരോപിക്കുന്നു. റെംഡെസിവിർ ഇഞ്ചക്ഷന്റെ ജീവനക്കാരുടെ അശ്രദ്ധ കാരണം പകുതിയോളം പാഴായെന്നും അവർ വീഡിയോയിൽ പറയുന്നു. താനും ഭർത്താവും നോയിഡയിലാണ് താമസിച്ചിരുന്നത്. ഹോളി ആഘോഷത്തിനായിട്ടാണ് ബീഹാറിലെത്തിയത്. കഴിഞ്ഞ April 9 ഭർത്താവിന് സുഖമില്ലാതായത്. 2 തവണ കോവിഡ് പരിശോധന നടത്തിയെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. RT-PCR പരിശോധനാ ഫലം കാത്തിരിക്കുന്നതിനിടെയാണ് നോയിഡയിലെ ഒരു ഡോക്ടർ CT സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചത്. സ്കാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ 60% അണുബാധയുണ്ടായിരുന്നു. തുടർന്ന് ഭർത്താവിനെയും എന്റെ അമ്മയെയും ബഗൽപൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് ICU മാറ്റുകയായിരുന്നു. അവിടെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി. ഡോക്ടർ നിമിഷങ്ങൾക്കകം രോഗികളുടെ അടുത്ത് നിന്ന് പോകുന്നു. മര്യാദയ്ക്ക് പരിശോധിക്കുന്നില്ല. മറ്റു ജീവനക്കാരെ കാണാൻ പോലും സാധിച്ചില്ല. അവർ രോഗികൾക്ക് മരുന്ന് നൽകാനും തയ്യാറായില്ല. ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. എന്നാൽ ഭർത്താവ് ഗുരുതരാവസ്ഥയിലായി. സംസാരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അദ്ദേഹം വെള്ളത്തിന് വേണ്ടി ആംഗ്യത്തിൽ ചോദിച്ചിട്ടും ആരും നൽകിയില്ല. ജ്യോതികുമാർ എന്ന പേരിലുള്ള ഒരു അറ്റൻഡറും അവിടെ ഉണ്ടായിരുന്നു. സഹായിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. വൃത്തിയുള്ള കിടക്കവിരികൾ നൽകാൻ ആവശ്യപ്പെട്ടു. സഹായിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. എന്നാൽ ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിനിടെ അയാൾ പിന്നിൽ നിന്നും എന്റെ ദുപ്പട്ട വലിച്ചു മാറ്റി. ഞെട്ടിത്തരിച്ച് ഞാൻ നോക്കിയപ്പോൾ അയാൾ എന്റെ അരക്കെട്ടിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ ഉടൻ തന്നെ ദുപ്പട്ട പിടിച്ചു വാങ്ങി. പരിഭ്രവും ഭയവും കാരണം ആ നിമിഷം എനിക്ക് ഒന്നും പറയാനായില്ലെന്നും യുവതി പറയുന്നു. മായാഗഞ്ചിയിലെയും പാട്നയിലും ആശുപത്രികളിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മായാഗഞ്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ രാത്രി ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഭർത്താവിനെ പരിശോധിക്കാൻ തയ്യാറായില്ല. ഒരുപാട് അഭ്യർത്ഥിച്ചിട്ടാണ് ഓക്സിജൻ നൽകിയതെന്നും യുവതി പറയുന്നു. പാട്നയിലെ രാജേശ്വർ ആശുപത്രിയിൽ ജീവനക്കാർ ഓക്സിജൻ വിതരണം ഇടയ്ക്ക് തടസ്സപ്പെടുത്തിയെന്നും കരിഞ്ചന്തയിൽ നിന്ന് ഓക്സിജൻ വാങ്ങാൻ നിർബന്ധിച്ചെന്നും അവർ ആരോപിക്കുന്നു. സംഭവം വിവാദമായതോടെ ഗ്ലോഗാൽ ആശുപത്രി അധികൃതർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.